നമസ്കാരം മീഡിയ കമ്പാനിയന്റെ പ്രത്യേക വീഡിയോയിലേക്ക് സ്വാഗതം. വിവിധ അറിയിപ്പുകൾ ഉൾക്കൊള്ളിച്ചുള്ള വീഡിയോയാണിത്. മെയ് മാസം 8-ാം തീയതി സമ്പൂർണ്ണ ലോക്ക്ഡൌൺ നമ്മുടെ സംസ്ഥാനത്ത് ആരംഭിച്ചിരിക്കുന്നു. എങ്കിൽ പോലും സമ്പൂർണ്ണ ലോക്ക്ഡൌണിൽ നമ്മൾ വീടുകളിലായിരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് മെയ് മാസം 11-ാം തീയതി വരെ നമ്മുടെ സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്കും അതോടൊപ്പം തന്നെ കാറ്റിനും ഇടിമിന്നലോട് കൂടിയ കാറ്റിനും മഴയ്ക്കുമെല്ലാം സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വീടുകളിലിരിക്കുന്നവർ ഒരുപക്ഷെ സ്വന്തം വീടുകളിൽ വിവിധങ്ങളായ വിനോദങ്ങളിൽ ഏർപ്പെടാനും സാധ്യതയുണ്ട്. ഇത്തരം സാഹചര്യങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ തള്ളിക്കളയരുത്. ഇപ്പോൾ പ്രത്യേകമായിട്ട് ദുരന്ത നിവാരണ അതോറിറ്റി ഉൾപ്പെടെയുള്ളവർ അല്ലെങ്കിൽ KSEB ഉൾപ്പെടെയുള്ളവർ നമുക്ക് നൽകുന്ന പ്രധാന മുന്നറിയിപ്പുകൾ നമ്മൾ പരിഗണിച്ചേ മതിയാകൂ. ഒരുപക്ഷെ നമ്മളുടെ മരണത്തിന് വരെ കാരണമായേക്കാവുന്ന ശക്തമായ മിന്നലിനൊക്കെ സാധ്യതയുള്ളതുകൊണ്ട് ഈ കാര്യങ്ങൾ കൂടി നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇടിമിന്നലിന്റെ ആദ്യ ലക്ഷണം കണ്ടുകഴിഞ്ഞാൽ ഉടൻ തന്നെ സുരക്ഷിതമായ കെട്ടിടത്തിനുള്ളിലേക്ക് മാറണം. മഴക്കാറ് കാണുമ്പോൾ തുണികൾ എടുക്കാൻ ടെറസിലേക്കോ മുറ്റത്തേക്കോ ഇടിമിന്നലുള്ള സമയത്ത് പോകരുതെന്ന് പ്രത്യേകം അറിയിപ്പുണ്ട്. ഗൃഹോപകരണങ്ങളുടെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കണം. ജനലുകളും വാതിലുകളും അടച്ചിടണം. ലോക വസ്തുക്കളുടെ സ്പർശനമോ സാമീപ്യമോ പാടില്ല. വൈദ്യുതി ഉപകരണങ്ങളുടെ സാമീപ്യവും ഒഴിവാക്കണം. ടെലിഫോൺ ഉപയോഗിക്കുന്നത് ഒഴിവാക്കാൻ പരമാവധി ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇടിമിന്നലുള്ള സമയത്ത് കുളിക്കുന്നതും ഒഴിവാക്കണം. കഴിയുന്നത്ര ഗ്രഹാന്തർഭാഗത്ത് ഭിത്തിയിലോ തറയിലോ സ്പർശിക്കാതെ ഇരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. ഇടിമിന്നലുള്ള സമയത്ത് ടെറസിലോ മറ്റ് ഉയരമുള്ള സ്ഥലങ്ങളിലോ വൃക്ഷക്കൊമ്പിലോ ഇരിക്കുന്നത് അപകടകരമാണ്. വീടിന് പുറത്താണെങ്കിൽ വൃക്ഷങ്ങളുടെ ചുവട്ടിൽ നിൽക്കരുതെന്ന് പറയുന്നു. വാഹനത്തിനുള്ളിലാണെങ്കിൽ തുറസായ സ്ഥലത്ത് നിർത്തി ലോകഭാഗങ്ങളിൽ സ്പർശിക്കാതെ വേണം ഇരിക്കാൻ. ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ ജലാശയത്തിൽ ഇറങ്ങുവാൻ പാടില്ല. പട്ടം പറത്തുവാൻ പാടില്ല. തുറസായ സ്ഥലത്താണെങ്കിൽ പാദങ്ങൾ ചേർത്ത് വെച്ച് തല കാൽമുട്ടുകൾക്ക് ഇടയിൽ ഒതുക്കി പന്തുപോലെ ഉരുണ്ടു വേണം ഇരിക്കാൻ. ഇടിമിന്നലുള്ള സമയത്ത് പുറത്ത് അയയിൽ കിടക്കുന്ന നനഞ്ഞ വസ്ത്രങ്ങൾ എടുക്കാതിരിക്കുക. ഇടിമിന്നലിൽ നിന്ന് സുരക്ഷിതമാകാൻ കെട്ടിടങ്ങൾക്ക് മുകളിൽ മിന്നൽ ചാലകങ്ങൾ സ്ഥാപിക്കാനും വൈദ്യുത ഉപകരണങ്ങളുടെ സുരക്ഷയ്ക്കായി ചാർജ് പ്രൊട്ടക്ടർ ഘടിപ്പിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക. മിന്നലിൻ്റെ ആഘാതത്തിൽ പൊള്ളലേൽക്കുകയോ കാഴ്ചയോ കേൾവിയോ നഷ്ടമാവുകയോ ഹൃദയാഘാതം സംഭവിക്കുകയോ ചെയ്യാം. മിന്നലാഘാതം ഏറ്റ ആളിൻ്റെ ശരീരത്തിൽ വൈദ്യുത പ്രവാഹം ഇല്ല എന്ന് മനസ്സിലാക്കണം. അതിനാൽ മിന്നലേറ്റ ആളിന് പ്രഥമ ശുശ്രൂഷ നൽകുവാൻ മടിക്കരുത്. മിന്നലേറ്റാൽ ആദ്യം 30 സെക്കൻഡ് ജീവൻ രക്ഷിക്കാനുള്ള സുവർണ നിമിഷങ്ങളാണെന്നൊരു കാര്യം ഓർത്തു വയ്ക്കുക. വളർത്തു മൃഗങ്ങളെ തുറസായ സ്ഥലത്ത് ഈ സമയത്ത് കെട്ടരുത്. അവയെ അഴിക്കുവാനും സുരക്ഷിതമായി മാറ്റിക്കെട്ടുവാനും മഴമേഘം കാണുമ്പോൾ തുറസായ സ്ഥലത്തേക്ക് പോകരുത്. കുട്ടികളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഉച്ചയ്ക്ക് 2 മണി മുതൽ രാത്രി 10 മണി വരെ അന്തരീക്ഷം മേഘാവൃതമാണെങ്കിൽ തുറസായ സ്ഥലത്തും ടെറസിലും കളിക്കുന്നത് പരമാവധി ഒഴിവാക്കണമെന്ന് നിർദ്ദേശങ്ങളിൽ പറയുന്നു. രണ്ടാമത്തെ പ്രധാന അറിയിപ്പ് എന്ന് പറയുന്നത് ലോക്ക്ഡൌൺ പശ്ചാത്തലത്തിൽ വിവിധ ധനകാര്യ സ്ഥാപനങ്ങളുടെ മാസത്തവണ പിരിക്കലും അതോടൊപ്പം തന്നെ ചിട്ടിത്തവണകൾ പിരിക്കലും ഉൾപ്പെടെയുള്ള നടപടികൾ ഇപ്പോൾ സംസ്ഥാന സർക്കാർ നിരോധിച്ചുകൊണ്ട് ഉത്തരവിറങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ വീടുകളിലേക്ക് ഇത്തരത്തിൽ പണം പിരിക്കുന്നതിന് വേണ്ടി ഇത്തരം ആളുകൾ എത്തിച്ചേർന്നിട്ടുണ്ട് എങ്കിൽ അത്തരം കാര്യങ്ങൾ പോലീസിന്റെ ശ്രദ്ധയിലോ അല്ലെങ്കിൽ അധികാരികളുടെ ശ്രദ്ധയിലോ പെടുത്തേണ്ടതാണ്. സംസ്ഥാന പോലീസിൽ നിന്നുള്ള ഏറ്റവും പുതിയ അറിയിപ്പ് കൂടിയാണിത്. സാധാരണക്കാർക്ക് നിലവിൽ വരുമാനം നിലച്ചു നിൽക്കുന്ന ഇത്തരം സമയങ്ങളിൽ അവയെ വീണ്ടും പിഴിഞ്ഞ് കാശ് വാങ്ങാനുള്ള ഇത്തരം നടപടികൾക്കെതിരെ ശക്തമായിട്ടുള്ള ഒരു താക്കീതാണ് സംസ്ഥാന പോലീസ് വകുപ്പ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഇത്തരം ആളുകളെ ഇനി നമ്മുടെ വീടുകളിലേക്ക് പ്രവേശിപ്പിക്കേണ്ട ആവശ്യമില്ല. മൂന്നാമത്തെയും ഏറ്റവും അവസാനത്തെയും പ്രധാന അറിയിപ്പ് എന്ന് പറയുന്നത് സംസ്ഥാനത്തെ സമ്പൂർണ്ണ ലോക്ക്ഡൌൺ ആണ്. ഇനി അവശ്യ സാധനങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സേവനങ്ങൾ വാങ്ങാൻ വെളിയിൽ ഇറങ്ങണമെങ്കിൽ പോലും കൃത്യമായിട്ട് നമ്മുടെ കയ്യിൽ ഔദ്യോഗിക പാസോ മറ്റു രേഖയോ കാണണം. നിലവിൽ അവശ്യ സർവീസിൽ ഉൾപ്പെട്ടവർക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ടാഗ് കാണിച്ച് പാസിന്റെ ആവശ്യമില്ലാതെ പുറത്തിറങ്ങാൻ സാധിക്കും. എന്നാൽ കൂലിപ്പണിക്കാരായിട്ടുള്ളവർ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ തൊഴിൽ മേഖലയിലോ അല്ലെങ്കിൽ വീട്ടുജോലികളിലോ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾ അങ്ങനെയുള്ളവർക്ക് അവരുടെ പണിസ്ഥലങ്ങളിലേക്ക് പോകുന്നതിന് വേണ്ടി അത് തൊഴിൽ ദാതാവിൽ നിന്നോ അല്ലെങ്കിൽ സ്വയമായിട്ടോ ഇനി മുതൽ സ്റ്റേഷൻ ഹൗസ് ഓഫീസർക്ക് ഓൺലൈൻ വഴി അപേക്ഷകൾ സമർപ്പിച്ച പാസ് കൈക്കലാക്കാൻ സാധിക്കും. എവിടെ നിന്നാണ് യാത്ര ആരംഭിക്കുന്നത് ആ സ്റ്റേഷൻ പരിധിയിൽ ഉൾപ്പെടുന്ന പോലീസ് സ്റ്റേഷനിൽ തന്നെയാണ് ഓൺലൈൻ വഴിയുള്ള അപേക്ഷകൾ ആരംഭിക്കുക. ശനിയാഴ്ച വൈകുന്നേരത്തോടെ അപേക്ഷകൾ ഓൺലൈൻ വഴി ആരംഭിക്കും. ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. കൃത്യമായിട്ടുള്ള കാരണമില്ലാതെ വെളിയിലിറങ്ങിയാൽ തക്കതായ ശിക്ഷകൾ അല്ലെങ്കിൽ തക്കതായ നിയമ നടപടികൾ സ്വീകരിക്കുന്നതാണ് എന്ന് ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ട അറിയിപ്പുകൾ ഇവയാണ്. മനസ്സിലാക്കി വെക്കുക. എല്ലാവരിലേക്കും ഷെയർ ചെയ്തെത്തിക്കുക. വളരെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ഡെയിലി അപ്ഡേറ്റുകളുമായിട്ട് കണ്ടുമുട്ടാം. അതുവരെ പ്രതിപ്രസാദിനൊപ്പം ജിതിൻ എം ജോസ് സൈനിങ് ഓഫ്.